ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകിൽ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശ്യാമയ്ക്ക് എല്ലാവരും സന്തോഷത്തോടു കൂടി മധുരം കൊടുക്കുകയാണ്. അമൃത പറയുന്നു, അശ്വതി ചെല്ല്. അഖില അരുണിനോട് പറയുകയാണ്, ഏട്ടാ ചെല്ല്. അശ്വതി ലഡുവും എടുത്ത് ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ശ്രീകുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ് അരുൺ. അശ്വതിയും അരുണും മുഖത്തോട് മുഖം നോക്കുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന് കൈ കൊട്ടിയിട്ട് ആദ്യം പറയുകയാണ്, അരുൺ നീ കൂടി കൊടുത്തിട്ട് വേണം ദേ അഖിക്ക് കൊടുക്കാൻ. ഇത് കേട്ട് അഖിലിന്റെ ഒന്ന് നോക്കിയിട്ട് അശ്വതി സന്തോഷത്തോടുകൂടി ശ്യാമയുടെ വായിലേക്ക് ലഡു വെച്ച് കൊടുക്കുകയാണ്. അശ്വതിയുടെ കയ്യിൽ നിന്നും ലഡു വാങ്ങിച്ച് അരുണും ശ്യാമയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ശേഷം അരുൺ പറയുന്നു, ശ്യാമയ്ക്ക് ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട് ശ്യാമ സന്തോഷത്തോട് കൂടി നിൽക്കുമ്പോൾ ആദ്യം പറയുകയാണ്, അഖി ശ്യാമയ്ക്ക് മധുരം കൊടുക്ക. അഖിലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർമ്മ പറയുന്നു, ചെല്ലട. അഖിൽ സന്തോഷത്തോടുകൂടി ലഡുവെടുത്ത് ശ്യാമയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ശ്യാമ കണ്ണു നിറഞ്ഞ സന്തോഷത്തോടുകൂടി അഖിലിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച അഖിൽ പറയുന്നു, എനിക്ക് വേറൊന്നും പറയാനില്ല, എല്ലാ ഉയർച്ചയ്ക്കും എന്നും എപ്പോഴും ഞാൻ ഉണ്ടാകും, ഉറപ്പ്. അഖിലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, എന്റെ അഖിൽ സാറില്ലെങ്കിൽ പിന്നെ ഈ ശ്യാമ ആരുമല്ല, ആരും. ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് അഖിൽ. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഫോണിലൊരു വീഡിയോ കാണുകയാണ് സുരഭി. അയാൾ പറയുന്നു, ഹായ് ഗായ്സ്, ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക ശ്യാമയാണ്. അതെ, ശ്യാമയ്ക്കാണ് ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഐശ്വര്യ ദേഷ്യത്തോടുകൂടി ഫോണിലേക്ക് നോക്കുകയാണ്. ഫോൺ മാറ്റിവെച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് സുരഭി മോളെ എന്ന് വിളിക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ ഞാൻ സഹിക്കുക? സുരഭി പറയുന്നു, ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കാനല്ലേ നമുക്ക് പറ്റൂ, നമ്മുടെ ദോഷകാലമായി പോയില്ലേ മോളെ. ഐശ്വര്യ പറയുന്നു, ഇത് കണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല മമ്മി. സുരഭി പറയുകയാണ്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, പക്ഷെ എന്ത് ചെയ്യാനാ, ശ്യാമയ്ക്കെതിരെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനാകില്ല, എല്ലാത്തിനും ക്യാഷ് വേണം മോളെ, നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ 10 പൈസ എടുക്കാനില്ല. ഇത് കേട്ട് ഐശ്വര്യ പറയുകയാണ്, തൽക്കാലം എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരിക്കാം, പക്ഷേ എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ ശ്യാമ അവള് സംസ്ഥാന അവാർഡ് വാങ്ങാൻ പോകുക, അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല മമ്മി. ഈ ഐശ്വര്യ പറയുന്നത്. സുരഭി ചോദിക്കുന്നു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, നിന്നെ കൊണ്ട് ഒന്നും ആകില്ല, സമാധാനിക്കും മോളെ പോട്ടെ. ഐശ്വര്യ പറയുന്നു, മമ്മി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. സുരഭി പറയുന്നു, മോളെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സമയദോഷമാ, വെറുതെ ശ്യാമയുമായിട്ട് പ്രശ്നത്തിനൊന്നും പോകണ്ട, സാക്ഷാൽ കൃഷ്ണനാ അവളോടൊപ്പം ഉള്ളത്. ഐശ്വര്യ പറയുന്നു, സാക്ഷാൽ കൃഷ്ണൻ അവളോടൊപ്പം ഇരുന്നോട്ടെ, എന്നാലും ആ ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല. സുരഭി പറയുന്നു, മോളെ ശ്യാമ അവാർഡ് വാങ്ങും, അവൾ ഇതല്ല ഇനി അവാർഡ് വാങ്ങും, ഭാഗ്യം അവളുടെ കൂടെയാ. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, എന്നാൽ മമ്മിക്ക് ഈ വാക്ക് മാറ്റി പറയേണ്ടി വരും. അവൾ സുരഭി പറയുകയാണ്, എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. ഐശ്വര്യ പറയുകയാണ്, ഞാൻ ഈ വാക്ക് തിരുത്തി പറയിപ്പിക്കും, ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല, ഇത് ഞാനാ പറയുന്നത്, ഐശ്വര്യ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് വഴിയിൽ വെച്ച് ജയേഷും ഐശ്വര്യയും കൂടി കാണുകയാണ്. ജയേഷ് ചോദിക്കുന്നു, എന്താ ഐശ്വര്യ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഐശ്വര്യ പറയുന്നു, ജയേഷും ഞാനും ഇപ്പൊ തുല്യ ദുഃഖിതരാ, ജയേഷിന്റെ ജോലി നഷ്ടപ്പെടുത്തിയതും ജയേഷിന് അശ്വതിയെ കിട്ടാതാക്കിയതും ആ ശ്യാമയാ. ജയേഷ് അശ്വതി അന്ന് എവിടേക്കെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. ജയേഷ് പറയുന്നു, ഐശ്വര്യയുടെ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. അവിടെ ഐശ്വര്യ പറയുകയാണ്, എന്റെ ഗതികേട്, ഞാനിപ്പം വാടക വീട്ടിലെ താമസം. ജയേഷ് പറയുന്നു, ഐശ്വര്യക്ക് വാടക വീട്ടിലെങ്കിലും സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷേ എന്റെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാ, SI വിലസിയ എന്റെ പിന്നാലെ ഇപ്പൊ പോലീസാ, എന്നെ കിട്ടിയാലേ അപ്പൊ പിടിച്ച് ജയിലിലടയ്ക്കും. ഐശ്വര്യ പറഞ്ഞത് ശരിയാ, എന്നെ ഈ സ്ഥിതിയിലാക്കിയത് ആ ശ്യാമ ഒറ്റയൊരുത്തിയ. അവിടെ ഐശ്വര്യ പറയുന്നു, അതാ ജയേഷിനെ തന്നെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അവൾ ജയേഷ് പറയുകയാണ്, എന്താ കാര്യമെന്ന് ഐശ്വര്യ ഇതുവരെ പറഞ്ഞില്ല. ഐശ്വര്യ പറയുന്നു, ജയേഷ് നമ്മുടെ രണ്ടാളുടെയും മുഖ്യ ശത്രു ഇപ്പൊ ശ്യാമയാ, അവളോട് പകരം തീർക്കാൻ പറ്റിയൊരു അവസരം വന്നിരിക്കുക. ജയേഷ് പറയുന്നു, പറയൂ കേൾക്കട്ടെ, എങ്ങനെയാ ശ്യാമയോട് പ്രതികാരം ചെയ്യേണ്ടത്? അവൾ ഐശ്വര്യ പറയുകയാണ്, ശ്യാമയ്ക്കിപ്പോൾ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത് ഞാനും അറിഞ്ഞു എന്ന് ജയേഷ് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ആ അവാർഡ് വാങ്ങാൻ ഉറപ്പായിട്ടും ശ്യാമ പോകും, പക്ഷേ ഒരിക്കലും ആ അവാർഡ് ശ്യാമ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ആ അവാർഡ് വാങ്ങാൻ ശ്യാമ ജീവിച്ചിരിക്കരുത്. അവളെ തീർക്കാൻ പലതും ഞാൻ ചെയ്തതാ, അവള് ഭാഗ്യമുള്ളവളാ, സൂത്രശാലിയാ, എല്ലാത്തിൽ നിന്നും അവള് രക്ഷപ്പെട്ടു കളഞ്ഞു, ഇനി ഒരിക്കലും ആ പിഴവ് സംഭവിക്കാൻ പാടില്ല. അതാ ഞാൻ ജയേഷിനെ കാണണമെന്ന് പറഞ്ഞത്. ജയേഷ് പറയുന്നു, അതിനിപ്പോൾ ശ്യാമയെ ഒറ്റയ്ക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ? ഐശ്വര്യ പറയുന്നു, ഇനി അവൾ ഉണ്ടാകരുത്, അതിനെന്താ വഴി, അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ജയേഷ് പറയുന്നു, അതിനൊരു വഴിയുണ്ട്. ഐശ്വര്യ ചോദിക്കാണ്, എന്താ പറ? ജയേഷ് പറയുന്നു, കുറച്ച് റിസ്കാ, ശരിക്കും വർക്കൗട്ട് ആവശ്യമുണ്ട്. ഐശ്വര്യ പറയുന്നു, ആയിക്കോട്ടെ, എന്നാലും ശ്യാമ തീരണം, എന്താ അതിന് മാർഗം? അത് കേൾക്കട്ടെ. അത് പറയാമെന്ന് പറഞ്ഞ തന്റെ മനസ്സിലെ ഐഡിയ ജയേഷ് ഐശ്വര്യോട് പറയുകയാണ്. തുടർന്ന് ജയേഷ് ചോദിക്കുന്നു, എന്ത് പറയുന്നു? അവൾ ഐശ്വര്യ പറയുകയാണ്, വർക്കൗട്ട് ആയാൽ സൂപ്പർ, ശ്യാമ ഉറപ്പായിട്ടും സ്റ്റേറ്റ് അവാർഡ് വാങ്ങില്ല. ജയേഷ് പറയുന്നു, വർക്കൗട്ട് ആകും, ഞാൻ വർക്കൗട്ട് ആക്കും, അത് ഉറപ്പല്ലേ, അതിന് ഒന്ന് രണ്ടാളുടെ സഹായം വേണം. ആദ്യം ഞാനൊരു ഷാർപ്പ് ഷൂട്ടറെ വിളിക്കട്ടെ, ശ്യാമയുടെ തല ഒറ്റയടിക്ക് ചിന്തി ചിതറിപ്പിക്കാൻ പറ്റിയ ഷാർപ്പ് ഷൂട്ടറെ. അങ്ങനെ ജയേഷ് ഒരു ഷൂട്ടറെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അയാളോട് ജയേഷ് പറയുന്നു, വർക്കി വർക്കി സാറിന് വിളിക്കുമ്പോൾ തന്റെ പ്ലാൻ വർക്കിയോട് പറയുകയാണ് ജയേഷ്. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് പേപ്പറിൽ എഴുതി വെച്ച പ്രസംഗം പഠിക്കുകയാണ് ശ്യാമ. തൊട്ടരികിൽ ഒരു ചൂരൽ വടിയുമായി നിൽക്കുകയാണ് അഖിൽ. ശ്യാമ പറയുന്നു, വേദിയിലും
ഇപ്പോഴും സദസ്സിലുള്ള ബഹുമാന്യരെ. അവൾ അഖിൽ പറയുന്നു, ഏയ് ഇനി അത് പറ്റില്ല, പ്രസംഗം പലതവണ വായിച്ചതാ, ഇനി അതിൽ നോക്കാതെ നേരിട്ട് പ്രസംഗിച്ചു തന്നെ കാണിക്കണം. ശ്യാമ പറയുന്നു, സാറേ ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കട്ടെ. അപ്പോൾ അഖിൽ പറയുകയാണ്, പറ്റില്ല, അത് വേണ്ട, ശരിക്ക് പ്രസംഗിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. സാർ അത് പറ്റില്ല എന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, പറ്റും, സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ആ വേദിയിൽ ശരിക്കും പ്രസംഗിക്കാനുള്ളതാ. ശ്യാമ പറയുന്നു, എന്റെ സാറേ ഇപ്പൊ വേണ്ട, ഞാൻ അവിടെ ശരിക്കും പ്രസംഗിച്ചോളാം. ഇത് കേട്ട് അഖിൽ പറയുകയാണ്, ആ വേല മനസ്സിലിരിക്കട്ടെ, ഇപ്പൊ ഇവിടെ പ്രസംഗിക്കണം, ശരിയാകുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയണം, കേൾക്കട്ടെ. മടിയോടുകൂടി ശ്യാമ പറയുന്നു, എനിക്ക് വയ്യ സാർ പ്ലീസ്. മടി കാണിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ്, പ്രസംഗിക്ക് വേഗം, അത് വേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, വേണം, അല്ലെങ്കിൽ അങ്ങനെ അടിക്കാനായി. അഖിൽ മടിയോങ്ങുമ്പോൾ മടിയിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, സാറേ ഞാൻ പ്രസംഗിക്കാൻ പോകുക. അഖിൽ പറയുന്നു, സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങി എല്ലാവർക്കും നന്ദി പറയുന്ന രീതിയിൽ പ്രസംഗിക്കണം. ഇത് കേട്ട് ശ്യാമ പറയുകയാണ്, ഓക്കെ, അപ്പൊ പറയുന്നത് കേട്ടോ. അങ്ങനെ പേപ്പർ മടക്കി മൈക്ക് ആക്കിക്കൊണ്ട് ശ്യാമ പറയുന്നു, ഹലോ ഹലോ. അപ്പോൾ അഖിൽ പറയുകയാണ്, ശ്യാമ സമയം ഇല്ല, വേഗം. അപ്പൊ ശ്യാമ പറയുകയാണ്, ഞാൻ പ്രസംഗിക്കാൻ പോവാണേ. ഹലോ ഹലോ, ഞാൻ പ്രസംഗിക്കാൻ പോകുക. ഇത് കേട്ട് അഖിൽ നിൽക്കുമ്പോൾ അഖിലിന്റെ കവളിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുകയാണ്, ഞാൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചോളാം കേട്ടോ. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് ഓടിപ്പോകാനായി തുടങ്ങുമ്പോൾ വാടി കാണിച്ചുകൊണ്ട് അഖിൽ പറയുന്നു, ഏ ശ്യാമ അത് വേണ്ട, ശരിക്കും ഞാൻ തല്ലും, ഓടരുത്. സാർ വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമ ഓടിപ്പോകാനായി ശ്രമിക്കും. ശ്യാമ എന്ന് വിളിച്ച് കയ്യിൽ കയറി പിടിക്കുകയാണ് അഖിൽ. അഖിലിനെ തള്ളി മാറ്റിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ ശ്യാമ പുറത്തേക്ക് ഓടുകയാണ്. ഞാൻ തല്ലു എന്ന് പറഞ്ഞ അഖിൽ പിന്നാലെ ഓടി വരുന്നു. വേണ്ട സാർ തല്ലല്ലേ എന്ന് പറഞ്ഞ് വടിയിൽ കയറി പിടിക്കുകയാണ് ശ്യാമ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിടേക്ക് കയറി വരികയാണ് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാനെ കണ്ട് ചമ്മലോടുകൂടി നിൽക്കുകയാണ് അഖിലും ശ്യാമയും. ശ്യാമ പറയുന്നു, അത് ഞങ്ങൾ വെറുതെ. അപ്പോൾ പോസ്റ്റ്മാൻ പറയുകയാണ്, സ്റ്റേറ്റ് അവാർഡിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നു, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. വീടിന് പുറത്ത് നിന്ന് ജയേഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. ശ്യാമ സന്തോഷത്തോടുകൂടി ആ ലെറ്റർ വാങ്ങുകയാണ്. ഇത് കണ്ട് ജയേഷ് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ശ്യാമ പറയുന്നു, ശരിയാ, ഇൻവിറ്റേഷൻ ലെറ്റർ. പോസ്റ്റ്മാൻ പറയുന്നു, എന്തായാലും പ്രശസ്തിയായ ഗായികയ്ക്ക് അവാർഡിനുള്ള അറിയിപ്പ് തരാനുള്ള ഭാഗ്യം എനിക്കാ ഉണ്ടായത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, സന്തോഷം, ശരി മേഡം എന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ അവിടെ വന്ന് പോകുന്നു. തുടർന്ന് ജയേഷിന്റെ അരികിലേക്ക് വന്ന പോസ്റ്റ്മാൻ പറയുന്നു, സാർ എല്ലാം ഓക്കെ. അപ്പോൾ ജയേഷ് പറയുകയാണ്, അപ്പോ ആദ്യഘട്ടം സക്സസ്. അല്ല ജെയിംസ്, അവർക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജെയിംസ് പറയുകയാണ്, ഇല്ല സാർ ഒരു സംശയവും, ഞാൻ ശരിക്കും പോസ്റ്റ്മാൻ ആണെന്നാ കരുതിയിരിക്കുന്നത്. ജയേഷ് പറയുന്നു, അപ്പോ നമ്മൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്ററിലെ ആ സ്ഥലത്തേക്ക് ശ്യാമ എത്തും അവാർഡ് മേടിക്കാൻ. ജെയിംസ് പറയുന്നു, അതിന് സംശയമുണ്ടോ സാറേ? ഉറപ്പായിട്ടും ശ്യാമ അവിടെ വരും. ജയേഷ് പറയുന്നു, എത്തട്ടെ, നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്ത് തന്നെ എത്തട്ടെ. പ്രശസ്ത ഗായിക ശ്യാമ, നിന്റെ ഒടുക്കത്തെ വരവ, അവസാനത്തെ വരവാണത്. ഇതൊന്നും അറിയാതെ ഇൻവിറ്റേഷൻ ലെറ്റർ നോക്കി സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അഖിലും ശ്യാമയും. ദേഷ്യത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ജയേഷ്. പിന്നീട് കാണിക്കുന്നത് അശ്വതി ഓർക്കുകയാണ് അരുണും ശ്രീകുട്ടിയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് പുഞ്ചിരിച്ച് ആലോചിച്ചിരിക്കുന്ന അശ്വതിയുടെ അരികിലേക്ക് വന്ന അരുൺ ചോദിക്കുന്നു, എന്താ ദിവാസ്വപ്നം കണ്ടിരിക്കുക? അല്ല, എന്ത് സ്വപ്നമാ കണ്ടത്? പറയൂ, കേക്കട്ടെ. പറയ. അത് ഞാൻ, അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ്, എന്നാ ഞാൻ പറയട്ടെ, അമ്മയുടെ കഴുത്തില് ഞാൻ താലി കിട്ടുന്നതല്ലേ ആലോചിച്ചത്? അശ്വതി ചോദിക്കുന്നു, അയ്യോ അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി എന്ന് അരുൺ പറയുമ്പോൾ അശ്വതി ചോദിക്കാണ്, അല്ല എന്നാലും അതെങ്ങനെ? അരുൺ പറയുകയാണ്, അതിനെയാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അശ്വതി ചോദിക്കുന്നു, പക്ഷേ അതിങ്ങനെ എങ്ങനെ ഇത്ര കൃത്യമായി പറഞ്ഞത്? അരുൺ പറയുകയാണ്, അതിനെയാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മനസ്സ് അത് നമുക്ക് വായിക്കാൻ കഴിയും. ആ സ്വപ്നം അധികം താമസിക്കാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് എന്റെ മനസ്സ് പറയുക. ഇനിയും പഴയതുപോലെ നമ്മൾ രണ്ടാളും മാത്രമല്ല, അമ്മയും അച്ഛനെയും എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ എന്റെ അബിയുടെ കഴുത്തിൽ താലി കിട്ടും. അതിനിയും അധിക നാളത്തെ താമസം ഉണ്ടാകില്ല. ഐശ്വര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കുക, അതും നിയമപരമായി തന്നെ. അച്ഛന്റെ അമ്മയുടെയും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി തന്നെ ആ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും അതിന് എന്റെ ഒപ്പം തന്നെ നിൽക്കും, അതുറപ്പാ. സൗന്ദര്യത്തിന്റെ പേരിൽ ഗർഭപാത്രം നഷ്ടപ്പെടുത്തിയവളെ ഇനിയും ഈ വീട്ടിൽ ആരും ഉൾക്കൊള്ളില്ല. ഈ ഒരു വലിയ ചീറ്റിംഗിന്റെ പേരിൽ ഐശ്വര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. എല്ലാം ഒന്ന് നേരെയാകട്ടെ. പിന്നെയാ എന്റെ അബിയെ മോളെ സ്നേഹിച്ച് ഒരു യഥാർത്ഥ കുടുംബജീവിതം ആരംഭിക്കുന്നത്. എല്ലാം സന്തോഷമായി തന്നെ തീരും, ഞാനല്ലേ പറയുന്നത്, അതുറപ്പ്. ഇത് കേട്ട് അശ്വതി അരുണിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സ്നേഹത്തോടുകൂടി അശ്വതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് അരുൺ. ഈ സമയം അവിടേക്ക് വന്ന വസുന്ധരാമ ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. വസുന്ധരാമയെ കണ്ട് ഞെട്ടി അശ്വതി പറയുന്നു, അയ്യോ അമ്മ. അരുൺ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റുകയാണ്. വസുന്ധരാമ ചോദിക്കുന്നു, അരുണിന്റെ ഫാക്ടറിയിലൊന്നും പോകാനില്ലേ? അരുൺ പറയുന്നു, അമ്മ ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അവൾ വസുന്ധരാമ പറയുകയാണ്, അവിടെ അരുണിനെ ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ മാറണോ? അരുൺ പറയുന്നു, ഇല്ലമ്മേ, ഞാൻ ഫാക്ടറിയിലേക്ക് ഇറങ്ങുക. വസുന്ധരാമ അശ്വതിയോട് പറയുന്നു, നിന്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ താമസിക്കാൻ അനുവദിച്ചത്. ഇപ്പൊ അത് തെറ്റായോ? നിന്നോടാ ചോദിച്ചത്. ഇവിടെ തൽക്കാലം താമസിക്കാൻ അനുവദിച്ചു എന്ന് കരുതി കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അരുൺ പറയുന്നു, അമ്മ അത് മറ്റൊന്നുമല്ല അബി. അരുണിനെ തടഞ്ഞുകൊണ്ട് വസുന്ധരാമ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞത് എന്റെ മോനോടുകൂടിയാ, മനസ്സിലായോ? അങ്ങനെ വസുന്ധരാമ അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ജ്യൂസുമായി വസുന്ധരാമയുടെ അരികിലേക്ക് വന്ന് അമൃത പറയുന്നു, മധുരം കുറച്ചേ ഇട്ടുള്ളൂ, ഇത് മതിയോ നോക്കിയമ്മേ. അത് കുടിച്ചു നോക്കി വസുന്ധരാമ പറയുന്നു, കറക്റ്റാ. അമൃത വാതിൽ തുറക്കുമ്പോൾ പോസ്റ്റ്മാൻ
പറയുന്നു ശ്യാമ. അപ്പൊ അമൃത പറയുകയാണ്, ശ്യാമ ഇവിടെ ഇല്ല, ഓഫീസിലാ. പോസ്റ്റ്മാൻ പറയുന്നു, ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, സൈൻ ചെയ്ത് തരണം. അപ്പൊ അമൃത പറയുകയാണ്, ഞാൻ ശ്യാമയുടെ ഏട്ടത്തിയാ, ഞാൻ സൈൻ ചെയ്താ മതിയോ, ഇല്ലെങ്കിൽ അമ്മയെ വിളിക്കാം. പോസ്റ്റ്മാൻ പറയുന്നു, മാഡം സൈൻ ചെയ്താ മതി. അമൃത സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പോസ്റ്റ്മാൻ ലെറ്റർ അമൃതയുടെ കയ്യിലേക്ക് കൊടുത്ത് ശരി മാഡം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പോകുന്നു. ഈ സമയം കുറച്ച് അപ്പുറത്തായി നിന്ന് ജയേഷ് അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. വസുന്ധരാമ്മയുടെ അരികിലേക്ക് വന്ന അമൃത പറയുന്നു, അമ്മേ അവാർഡ് ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നു, രജിസ്റ്റേർഡാ. വസുന്ധരാമ്മ പറയുന്നു, ശരിയാ, ഇൻവിറ്റേഷൻ ലെറ്റർ ആണ്, അവിടെ വെച്ചേക്ക്, ശ്യാമ വരുമ്പോൾ മറക്കാതെ പറയണം. ശരി അമ്മ എന്ന് പറഞ്ഞ് ടേബിളിൽ വെച്ചിട്ട് അമൃത അകത്തേക്ക് പോകുന്നു. പുറത്തു വന്ന വസുന്ധരാമ്മയെ ശ്രദ്ധിക്കുന്ന ജയേഷ് മനസ്സിൽ പറയുകയാണ്, ഈ കുരിശ് ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, അധിക സമയം ഇവിടെ നിൽക്കുന്നത് ആപത്ത, അതിനു മുമ്പ് യഥാർത്ഥ ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കണം, അല്ലെങ്കിൽ എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഈ സമയം അകത്തെന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് അകത്തേക്ക് പോകുകയാണ് വസുന്ധരാമ്മ. ചുറ്റും നോക്കിക്കൊണ്ട് ജയേഷ് അകത്തേക്ക് കയറി വരുമ്പോൾ അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് വസുന്ധരാമ്മ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.